ഇതിന് ഗതിയില്ലാത്തവൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിക്കാൻ പോകുന്നവൻ കല്യാണം കഴിക്കരുത്. ഇവിടെ വന്ദന മരിച്ച സമയത്തൊക്കെ ഇവൻ്റെ ആദർശ പ്രസംഗം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലും. ആദർശം, ഈ ആദർശം സ്വന്തം ജീവിതത്തിലില്ല. പണത്തിന് വാങ്ങാൻ വരുന്നവനടുത്ത് ഇറങ്ങട വിളിയിലെന്ന് പറയണം. മഹാഭാവിയായിട്ട് ഒരു പെൺകുട്ടിയല്ലേ, അവൾ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു, ഈ മഹാഭാവി അതിനെ നശിപ്പിച്ചു. 1.5 കിലോ സ്വർണവും BMW കാർക്കും ഒരു സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവരൊക്കെ ഇനി ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇവന് BMW വരാൻ അതിനേക്കാളും വലിയ കാറും അതിനേക്കാളും വലിയ പൈസയും കൊടുക്കാൻ, 2.5 കിലോ സ്വർണവും കൊടുക്കാനായിട്ട് വേറെ ചില ബുദ്ധിശൂന്യന്മാർ നടപ്പുണ്ട്. ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, പോടാ അതിൻ്റെ പാട്ട് നടന്ന് അവനെ അവനല്ലേ ഇതിനെക്കാളും സുന്ദരനും മിടുക്കനുമായിട്ടുള്ള 100 പേരെ ഇതുപോലെ പണക്കൊതിയന്മാർ ഇനിയെങ്കിലും പെൺകുട്ടികളെങ്കിലും വിചാരിക്കുക, നാണം കെട്ട വാർത്തയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിയാൻ തന്നെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ വളരെ പുരോഗമിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ജനങ്ങൾ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ കൂട്ടു നിൽക്കുക. ഈ പറയുന്ന വ്യക്തി ഞാൻ അറിഞ്ഞിടത്തോളം ഇയാൾ വലിയ മറ്റു വിഷയങ്ങളിലൊക്കെ വലിയ ആദർശം പ്രസംഗിക്കുന്ന ആളാണ്. സ്വന്തം ജീവിതത്തിൽ ആദർശമില്ല ഏതാ ഒരു വിവാഹത്തിൽ, അതും ഒരു ഭാഗ്യമായ ഇളക്കാരണം. കാരണം അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി എന്ന് പറയുന്നത് മെറിട്ടിൽ അഡ്മിഷൻ വാങ്ങി, മെറിട്ടിൽ പഠിച്ച് MBBS കഴിഞ്ഞ് മെറിറ്റിൽ PGക്ക് അഡ്മിഷൻ വാങ്ങി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PGക്ക്, അപ്പോൾ ഉന്നത റാങ്കിൽ വന്നു എന്നും അത്ര മിടുക്കിയാണെന്ന് അറിയണം. ആ ഒരു മിടുക്കിയായ കുട്ടിയുടെ ജീവിതം തകർത്ത ഇയാളെ നിയമത്തിൻ്റെ കണ്ണിൽ ഒരു ദൈവം കാണിക്കാൻ പാടില്ല, ഒരു ദൈവം കാണിക്കുക. സമൂഹവും ഇയാളുടെ ദൈവം കാണിക്കരുത്. കാരണം ഇത്തരം കൃമികൾ, ദുഷ്ടന്മാർ, ആ കുഞ്ഞെത്ര ഒരു വിവാഹത്തിന് എത്രമാത്രം മോഹിച്ചിരിക്കും. ആ വിവാഹം തകരുന്നു പണത്തിൻ്റെ കാരണം കൊണ്ട്, സ്ത്രീധനത്തിൻ്റെ കുറവ് കൊണ്ട് തകരുന്നറിയുമ്പോൾ ആ കുട്ടി എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും മരിച്ചതും. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അയാൾ തിരുവനന്തപുരത്തല്ലേ ജോലി ചെയ്യുന്നത്. ഈ കുട്ടിക്ക് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളെല്ലാം പകർന്നു കൊടുത്തതാണ്. ഒരു പ്രണയം പോലെ ആയി കാണാം. വിവാഹം നിശ്ചയിച്ചല്ലോ എന്നുള്ള നിലയിൽ ആ കുട്ടി എല്ലാ സ്വപ്നങ്ങളും കണ്ടു. അവസാനം പണത്തിൻ്റെ പേരിൽ ഒരു ലജ്ജയുമില്ലാതെ അയാൾ പിന്മാറുമെന്ന് കാണുമ്പോൾ ആ കുട്ടിക്ക് പിടിച്ചു നയിക്കാൻ പറ്റത്തില്ല. അതിനെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ മനസ്സതാണ്. കാരണം പഠിച്ച് മാത്രം ജീവിതത്തിൽ പഠനത്തിന് മാത്രം മുൻതൂക്കം നൽകി ജീവിച്ച ഒരു കുഞ്ഞ്, ആ വ്യക്തി ഒരു വിവാഹം സ്വപ്നം കണ്ടു. പ്രായമായല്ലോ, അപ്പോൾ വിവാഹ സ്വപ്നം കണ്ടു, നടക്കുമെന്ന് പ്രതീക്ഷിച്ചു, ആളടുത്തുണ്ട്, കൂടെ ഒരു ഡോക്ടറാണ്, നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടപ്പോൾ അതെല്ലാം പണത്തിനിട്ട്. 1.5 കിലോ സ്വർണം ഇതെവിടെ കൊണ്ടു വയ്ക്കാൻ പോകുന്നു? പണയപ്പെടുത്തുന്ന കടയെ ബാങ്കിൽ കാണത്തില്ല ഇത്രയും സ്വർണം. 1.5 കിലോ സ്വർണവും BMW കാർക്കും ഒരു സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റും? സ്ത്രീധനം നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് സ്ത്രീധനം ചോദിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്ര സ്വപ്നങ്ങൾ കൊടുക്കരുത്. ആദ്യത്തെ ദിവസം പറയാം, പല സമുദായങ്ങളിലൊരു കുഴപ്പമുണ്ട്. ബൈ ഡിഫോൾട്ട് 10 ലക്ഷം രൂപയാണ് കല്യാണത്തിന് തുടക്കം തന്നെ. 10 ലക്ഷം ആരും ചോദിക്കാതെ തന്നെ 10 ലക്ഷം. നമ്മുടെ നാട്ടിൽ നാണം കെട്ട പരിപാടിയാണ് കേട്ടത്. പല സമുദായങ്ങളിലും ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ കല്യാണം നടക്കണമെങ്കിൽ ആദ്യം 10 ലക്ഷം രൂപ പയ്യന് കൊടുത്തേ പറ്റുമെന്ന്. അപ്പോൾ സ്ത്രീധനമായിട്ട് ചോദിക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. കല്യാണ ചെലവെന്നാണ് പറഞ്ഞത്. നാണമുണ്ടോ? കല്യാണ ചെലവ് വാങ്ങിച്ചാണോ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത്? ഒന്നുമില്ലാത്തവൻ കല്യാണം കഴിക്കരുതെന്നേ. ഇതിന് ഗതിയില്ലാത്തവൻ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിക്കാൻ പോകുന്നവൻ കല്യാണം കഴിക്കരുത്. മഹാഭാവിയായിട്ട് ഒരു പെൺകുട്ടിയല്ലേ, അവൾ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടു, ഈ മഹാഭാവി അതിനെ നശിപ്പിച്ചു. ഇവനെയൊക്കെ എനിക്ക് മനസ്സിലാവാത്തത്, ഇവൻ മറ്റു കാര്യങ്ങളിലൊക്കെ ഇവിടെ വന്ദന മരിച്ച സമയത്തൊക്കെ ഇവൻ്റെ ആദർശ പ്രസംഗം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലും. ആദർശം, ഈ ആദർശം സ്വന്തം ജീവിതത്തിലില്ല. ഒരു നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, അതിനെ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്. ഇവനല്ലെങ്കിൽ വേറെ ഇതിനേക്കാളും നല്ല സുന്ദരന്മാരെയും മിടുക്കന്മാരെയും കിട്ടത്തില്ല. എന്തിനീ അബദ്ധം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരം ഒരു പണക്കൊതിയൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്ത് ജന്മത്തെ എന്ത് നേടുമായിരുന്നു? സത്യത്തിൽ ഈ പെൺകുട്ടികളാണ് പറയേണ്ടത്, നിനക്ക് പൈസ വേണോ പോടാ എന്ന് പറയണം. വല്ലാത്ത ദുഃഖമായിരുന്നിരിക്കാനുണ്ടായത് അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക മൊമെൻറ്റിൽ ആരും ചെയ്തു പോകും. കാരണം അതിന് എല്ലാം തകർന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്. ഈ കുട്ടി അവനെ മോഹി ആഗ്രഹിച്ച് കാണും വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട്. പല സ്വപ്നങ്ങളും ആ കുട്ടി നെയ്ത് കാണും, അതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, പോടാ അതിൻ്റെ പാട്ട് നടന്ന് അവനെ അവനല്ലേ ഇതിനേക്കാളും സുന്ദരനും മിടുക്കനുമായിട്ടുള്ള 100 പേരെ ഇതുപോലെ പണക്കൊതിയന്മാർ ഇനിയെങ്കിലും പെൺകുട്ടികളെങ്കിലും വിചാരിക്കുക, ഇത്തരം കച്ചവടക്കാർ വരുമ്പം നിന്നെ എനിക്ക് വേണ്ടടാ എന്ന് പറയാനുള്ള തണ്ടേടം നമ്മുടെ മലയാളി പെൺകുട്ടികൾ കാണിക്കണം. രക്ഷകർത്താക്കളോടും പറയാം, ഞാൻ പറയാറുണ്ട് കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കും. ഇപ്പോൾ അതെല്ലാം മാറി, നന്നായി പഠിപ്പിച്ചു, ഡോക്ടറാക്കി, PGക്ക് ചേർന്നു. അത്രയും ഒരു രക്ഷകർത്താക്കൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ അവരോട് പണത്തിന് വിൽക്കേണ്ടവരല്ല പെൺകുട്ടികളെന്ന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണത്തിന് വാങ്ങാൻ വരുന്നവനടുത്ത് ഇറങ്ങട വിളിയിലെന്ന് പറയണം. ഈ ബൈ ഡിഫോൾട്ട് 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ തിരുത്താൻ പുരോഹിതന്മാരും പൊതുപ്രവർത്തകരും ഒക്കെ മുന്നോട്ട് വരണം. പിന്നെ ഇവരൊക്കെ ഇനി ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ഇവന് BMW വരാം അതിനേക്കാളും വലിയ കാറും അതിനേക്കാളും വലിയ പൈസയും കൊടുക്കാൻ, 2.5 കിലോ സ്വർണവും കൊടുക്കാനായിട്ട് വേറെ ചില ബുദ്ധിശൂന്യന്മാർ നടപ്പുണ്ട്. വളരെ മോശമായിരിക്കും. അതാണല്ലോ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതുപോലുള്ള ആളുകളാണ് മെഡിക്കൽ കോളേജിലൊക്കെ ഇരുന്ന് വെച്ച് കല്യാണം കഴിക്കാൻ തുല്യ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടുമ്പോൾ അവളോട് 1.5 കിലോ സ്വർണവും BMW കാറും ചോദിക്കുന്നവൻ വയറും കീറി ചെല്ലുന്ന പാവപ്പെട്ടടുത്ത് അങ്ങനെ ചോദിക്കും. വയറ് കീറിയിട്ടൊക്കെ പൈസ ചോദിക്കുന്നില്ലേ? തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒരു കൊല്ലം കഴിയുമ്പോൾ ഒട്ടിച്ചേർന്നോളും വേണമെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ? ഇത് വെറുതെ
ഞാൻ ഗണേഷ് കുമാർ പറയുമ്പോൾ ഇത് ചില ആളുകൾ പറയുന്നത് ആരോഗ്യവകുപ്പിനെതിരെ പറഞ്ഞു, ആരോഗ്യമന്ത്രിക്കെതിരെയാണ്, ഇത്രയും ദുഷ്ടന്മാരായ ചില ആളുകളുണ്ട്, അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും പറയുന്നു, എന്നും പറയും, ഇത് തെറ്റാണ്, സർക്കാരിൻ്റെ പണത്തിലാണ് ഇവരൊക്കെ MBBS MDA ഒക്കെ എടുക്കുന്നത്.